ബലാത്സംഗ കേസിൽ ഒരാഴ്ചയിലേറെ ഒളിവിൽ കഴിഞ്ഞ നടൻ സിദ്ദിഖ് ഒടുവിൽ പുറത്തിറങ്ങി. കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കൊച്ചിയിലെ അഭിഭാഷകരുടെ ഓഫീസിലാണ് സിദ്ദിഖ് എത്തിയത്. സുപ്രീംകോടതി രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞതോടെയാണ് സിദ്ദിഖ് പുറത്തിറങ്ങിയത്. മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ സിദ്ദിഖ് തയ്യാറായില്ല. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഏത് നിമിഷവും അദ്ദേഹം ഒളിവിൽ നിന്ന് പുറത്തു വരും എന്നുള്ളത്. ഇന്നിപ്പോൾ ഈ എങ്ങനെയായിരിക്കണം തുടർ നീക്കങ്ങൾ എന്നത് സംബന്ധിച്ച് വിശദമായി അഭിഭാഷകരുമായി അദ്ദേഹം കൂടിയാലോചിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും സിദ്ദിഖ് തിരികെ എത്താം, ഒളിവിൽ നിന്ന് പുറത്തേക്ക് വരാം എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകാനുള്ള സൂചനകൾ സാധ്യതകൾ പോലും തള്ളിക്കളയാനാവില്ലായിരുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കൊച്ചിയിലുള്ള അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. തുടർ നീക്കങ്ങൾ എങ്ങനെ വേണം, ഇനി ഏതൊക്കെ തരത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പലവരും നമ്മൾ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് തുടർ നീക്കങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലും നിറഞ്ഞ ചിരിയോടെ അവിടെ നിന്ന് ഇറങ്ങി വാഹനത്തിൽ കയറി പോയതല്ലാതെ ഒരു അക്ഷരം പോലും മിണ്ടാൻ സിദ്ദിഖ് തയ്യാറായില്ല എന്നുള്ളത് തന്നെ ശ്രദ്ധേയമാണ്. അതായത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ അതിലൊരു പ്രതികരണത്തിന് തയ്യാറല്ല, ഒരു സാധ്യത വളരെ കുറവാണ് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകനൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിന് സംസാരിക്കാൻ പരിമിതിയുണ്ട് എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. ഒപ്പം അദ്ദേഹത്തിന്റെ മകനായ ഷെഹിനോട് നമ്മൾ ചോദിച്ചിരുന്നു തുടർ നീക്കങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഷെഹിൻ കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട മറുപടിയും പ്രതികരണവും ഒക്കെ തന്നതാണ്. പക്ഷെ ഇന്ന് അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയായിരുന്നു. ഒരു തരത്തിലുള്ള പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും അദ്ദേഹം തിരികെ വീട്ടിലേക്കാണ് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത രണ്ടാഴ്ചയ്ക്ക് ശേഷം സുപ്രീംകോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ തെളിവുകളടക്കം ഹാജരാക്കാൻ ഒരാഴ്ചത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചാണ് സിദ്ദിഖ് ഇന്ന് കൊച്ചിയിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തിയത്.